ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായ നടിയാണ് ധന്യാമേരി വർഗീസ് ബിഗ് ബോസിന് ശേഷം അധികം അഭിമുഖങ്ങളിലോ ഒന്നും തന്നെ എത്തിയിരുന്നില്ല എന്നാൽ അതിനിടെ താരം സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾക്കും ട്രോളുകൾക്കും ഇരയായിരുന്നു ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന കൃപാസനം എന്ന സ്ഥാപനത്തിൽ പോയി ധന്യ സാക്ഷ്യം പറഞ്ഞതിൻ്റെ വീഡിയോ വൈറലായതോടെയാണ് താരത്തിനെതിരെ ട്രോളുകൾ വന്നത് കൃപാസനത്തിൽ നിന്നും കാശ് വാങ്ങിയാണ് ധന്യ സാക്ഷ്യം പറഞ്ഞതെന്നായിരുന്നു പ്രധാന വിമർശനം ധന്യയുടെ സാക്ഷ്യം പറച്ചിലും ദിവസമൊക്കെ മാറിപ്പോയിരുന്നു തൻ്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിലും ധന്യ അതേക്കുറിച്ച് സംസാരിക്കുകയാണ് ട്രോളുകൾ തന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്നാണ് താരം പറയുന്നത് ധന്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഡേറ്റ് മാറിപ്പോയത് ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഇവർ അതെടുത്ത് യൂട്യൂബിലിടുമെന്നോ ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുമെന്നോ നമ്മളെ ട്രോളൻ ആളുകൾ വരുമെന്നോ പ്രതീക്ഷിക്കുന്നില്ല ഡേറ്റ് തെറ്റിയെന്നുള്ളത് ഞാൻ അങ്ങനെ അങ്ങ് വിട്ടിരുന്നു പിന്നീട് ട്രോളുകൾ വന്നപ്പോഴാണ് ഡേറ്റ് അല്ല ഞാൻ പോയതാണ് പ്രശ്നം പ്രശ്നമെന്നറിയുന്നത് കൃപാസനം പോലൊരിടത്ത് ഞാൻ പൈസ വാങ്ങി ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ഞാനൊരു വിശ്വാസിയാണെന്നത് എല്ലാവർക്കും അറിയുന്നതാണ് വിശ്വാസികൾ ആരും അത് ചെയ്യില്ല അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഫീലായി ഞാൻ അപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ അതിനുശേഷം യൂട്യൂബിലൂടെ അതിന് റിപ്ലൈ ഒക്കെ കൊടുത്തു അത് സംഭവിച്ച കാര്യമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോൾ ഞങ്ങൾ അതിന്റെ വർഷം പറഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിലാണത് അപ്പോഴാണ് അമ്മയ്ക്ക് ക്യാൻസർ വരുന്നത് ശരിക്കും അമ്മയുടെ ആവശ്യത്തിന് പോയതല്ല ഉടമ്പടി എടുക്കുക എന്നാണ് പറയുക നമ്മൾ അവിടെ പോയി നമ്മുടെ ആവശ്യങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് രണ്ട് മൂന്ന് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ മെയിൻ ആവശ്യം സഹോദരന്റെ വിവാഹമായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയപ്പോഴാണ് അമ്മയുടെ അസുഖമൊക്കെ കണ്ടുപിടിക്കുന്നത് എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും അവിടെ പോയി പ്രാർത്ഥിക്കണമായിരുന്നു അങ്ങനെ ഒരു തിങ്കളാഴ്ചയായിരുന്നു അമ്മയുടെ സർജറി ഞാൻ അവിടെ പോയിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു എത്ര ബക്കറ്റ് കണ്ണീർ എടുക്കാമെന്ന് അറിയില്ലെന്ന് പറയില്ലേ അതുപോലെ ഇങ്ങനെ ഒരു അസുഖം വന്ന് കഴിയുമ്പോൾ പിന്നെ ടെൻഷൻ ആയിരിക്കും നമുക്ക് എല്ലാ ദൈവത്തെയും വിളിക്കാൻ തോന്നും വിശ്വാസമൊക്കെ കൂടി അന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ കുറെ വാഹനങ്ങളിലൊക്കെ മുട്ടിയും ഉരസിയുമൊക്കെയാണ് പോയത് അങ്ങനെയൊക്കെ പോയ ഒരാൾ ഇതൊക്കെ നുണയാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ ഉണ്ടാകുമല്ലോ അതെനിക്ക് വിശദീകരിക്കാനോ അഭിനയിക്കാനോ കഴിയാത്തതിന്റെ കുഴപ്പമുണ്ട് പിന്നെ അത് പറയുമ്പോൾ അതൊക്കെ എൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒന്നും എനിക്കറിയില്ല എനിക്ക് സംഭവിച്ച കാര്യങ്ങളാണിത് അതന്ന് ഒരുപാട് വേദനിപ്പിച്ചു ധന്യ പറഞ്ഞു ഈ വിവാദം കൊണ്ട് തങ്ങളുടെ യൂട്യൂബ് ചാനലിന് കുറെ റീച്ചുണ്ടായി എന്നാണ് ജോൺ പറയുന്നത്